ഹായ്, നമസ്കാരം. നമ്മൾ ഒരു ഫയൽ സെൻഡ് ചെയ്യാൻ, മറ്റൊരു സുഹൃത്തിന് ഒരു ഫയൽ സെൻഡ് ചെയ്യാൻ എന്താ ചെയ്യാറുള്ളത്? ഒന്നുകിൽ നമ്മൾ വാട്സപ്പ് വഴി സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇമെയിൽ വഴി സെൻഡ് ചെയ്യും, അല്ലേ? വാട്സപ്പ് വഴി നമ്മളൊരു ഫയൽ സെൻഡ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു വീഡിയോയാണ് സെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സെൻഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്ലാരിറ്റി കംപ്രസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് വാട്സപ്പ് അത് മറ്റുള്ളവരിലേക്ക് സെൻഡ് ചെയ്യാം. നേരെമറിച്ച് ഇമെയിലാണെങ്കിലും അത്ര ക്ലാരിറ്റി പോവാതെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇമെയിലും വാട്സപ്പിലൊക്കെ നമ്മളൊരു ഫയൽ സെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ ഒരു വലിയ ഫയലാണെങ്കിൽ നമ്മളതിനെ ഡോക്യുമെൻ്റ് ഫയലായിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഒരു 100 MB വരെയുള്ള ഫയലുകളാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇമെയിലും തന്നെ ഒരു പരിധിക്കപ്പുറം ഉള്ള MB നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വലിയൊരു ഫയലാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എങ്ങനെയാണ് സെൻഡ് ചെയ്യുക? ഒന്നെങ്കിൽ നമ്മളതിനെ കംപ്രസ് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇമെയിൽ വഴിയോ മറ്റേതെങ്കിലും മീഡിയ വഴി സെൻഡ് ചെയ്യും. എന്നാൽ ഇതിനെ കംപ്രസ് ചെയ്യാതെ അതിൻ്റെ ഒറിജിനൽ ക്ലാരിറ്റിയോടുകൂടി ആ ഫയലിനെ മറ്റൊരാൾക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വെബ്സൈറ്റിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് 2 GB വരെയുള്ള ഫയലിനെ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മേളിലുള്ള ഫയലിലാണ് വേണമെങ്കിൽ നിങ്ങൾ അതിൽ അപ്ഗ്രേഡ് ചെയ്ത വേർഷന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വി ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്യാം. മൊബൈലിൽ കൂടാതെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്, പക്ഷേ അത് അത്ര പെർഫെക്റ്റ് അല്ല. അതിലേറെ യൂസ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ബ്രൗസറാണ്. ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് ഓപ്പൺ ചെയ്തു. തുടർന്ന് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ആളുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതിന് താഴെയായിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സൊന്ന് എൻ്റർ ചെയ്യുക. നമുക്കിതിൽ 2 GB ഡാറ്റ വരെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സൈൻ ഇൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. തുടർന്ന് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫയൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫയൽ, ഒരു വീഡിയോ ഫയലാണ് സെൻഡ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് മറ്റൊരു ഇമെയിൽ CC കൂടി വേണമെങ്കിൽ ആ ഒരു ഇമെയിൽ കൂടെ കൊടുക്കാം. അത് അല്ലാതെ എന്തെങ്കിലും മെസ്സേജ് വേണമെങ്കിൽ താഴെ എൻ്റർ ചെയ്യാം. അതിന് ശേഷം ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ ട്രാൻസ്ഫർ ആവും. അത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ചായിരിക്കും ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏത് അഡ്രസ്സിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ കാണാം. കൂടാതെ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മെയിൽ വരും. അതുപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്ത വ്യക്തി ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ അതിനെക്കുറിച്ചും നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഇമെയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വി ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫയൽ സെൻഡ് ചെയ്യേണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനല് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാം. ഇതുപോലെ നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.